തൃശൂർ ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലിൽ നടപടി ഉണ്ടാകുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അടക്കം 20 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഡി സി സി ജനറൽ സെക്രട്ടറി സജീവൻ കുരിയച്ചെറിയുടെ പരാതിയിന്മേലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡി സി സി പ്രസിഡന്റ് ഓഫീസിൽ ഗുണ്ടാ സംഘത്തെ വളർത്തുന്നുവെന്ന് മർദ്ദനമേറ്റ ഡി സി സി സെക്രട്ടറി സജീവൻ കുരിയച്ചെറ ആരോപിച്ചു. പാർട്ടി ഓഫീസിൽ ഡി സി സി പ്രസിഡന്റ് പകൽ സമയങ്ങളിലെ വേണ്ട, ഈ പകൽ സമയങ്ങളിൽ 7 മണിക്ക് ശേഷം ഇത്തരം ആളുകൾ അവിടെ വരികയും പിന്നെ ഇവരേതായ ഇവരെ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഗുണ്ടാസംഘം വളർത്തുന്ന മാതിരിയാണ് ഇത്തരം ആളുകളെ ഡി സി സി ഓഫീസിൽ ഇത് ആളുകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവിടെ വളർത്തിക്കൊണ്ടുവന്നത്. ഒരു കെ എസ് യു താലൂക്ക് സെക്രട്ടറിയുടെ നിലവാരം പോലും കാണിച്ചില്ല. കെ എസ് യു താലൂക്ക് സെക്രട്ടറി ആർക്ക് ആ പോസ്റ്റിനോട് ആ പയ്യന് നീതി പുലർത്താനാവും? ആ ഒരു നിലവാരം പോലും ഡി സി സി പ്രസിഡന്റ് കാണിച്ചില്ല. പിന്നാലെ എം പി വിൻസെന്റിനെതിരെയും അനിൽ അക്കരയ്ക്കെതിരെയുമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ തൃശൂർ പ്രസ് ക്ലബിന് മുന്നിലാണ് പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സൂരജ്, ഈ കൂട്ടത്തല്ലിൽ എന്ത് സംഭവിച്ചു എന്നറിയാനാണല്ലോ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നാളെ സ്ഥലത്തെത്തുന്നത്. പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് ഒരു പരിഹാരം കണ്ടെത്താൻ സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത്? ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. എം വിൻസെന്റിനെതിരെയും അനിൽ അക്കരയ്ക്കുമെതിരെ പോസ്റ്ററുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, എന്തായാലും ഒരു അസാധാരണ സാഹചര്യം അത് ജില്ലയിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഈ കൂട്ടത്തല്ലടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ നിലവിലെ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും എന്ന് സംബന്ധിച്ച് നേതൃത്വത്തിനും നിലവിൽ ഒരു വ്യക്തതയില്ല. ഇരുവിഭാഗവും നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് സജീവൻ കുരിയച്ചെറയാകട്ടെ, തന്നെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഡി സി സി പ്രസിഡന്റ് നേതൃത്വത്തിൽ 20-ലധികം പേർ മർദ്ദിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് താൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോയതെന്ന് സജീവൻ കുരിയച്ചെറ വ്യക്തമാക്കുന്നു. തൊട്ടു പിന്നാലെ സജീവൻ കുരിയച്ചെറയുടെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പോലീസ് ഡി സി സി പ്രസിഡന്റ് തന്നെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് 20 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അസാധാരണ സാഹചര്യം, ഒരു നിയമ നടപടി ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്താകട്ടെ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രവർത്തകർക്കിടയിൽ വലിയ വൈരാഗ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു അനുനയ ശ്രമം നടത്തുക എന്നുള്ളതാണ് കെ പി സി സി നേതൃത്വം അടക്കം നടത്താൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ദേശീയ നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ വലിയ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തല്ല ഒരു തരത്തിലും വച്ചുപൊറുപ്പിക്കാവുന്ന നടപടിയല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായ നടപടികളിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഡൽഹിയിലെ ചില യോഗങ്ങളുണ്ട് കെ പി സി സി പ്രസിഡന്റ്. അതിനുശേഷം നാളെ രാവിലെയോടുകൂടി അദ്ദേഹം തൃശ്ശൂരിലേക്ക് തിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇവിടെ എത്തി ഡി സി സി പ്രസിഡന്റിനോട് അടക്കം കാര്യങ്ങൾ തിരക്കി വേണമെങ്കിൽ അച്ചടക്ക നടപടികളിലേക്ക് അടക്കം കടക്കാനാണ് തീരുമാനം. പക്ഷേ ഇതുവരെയും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഇതേ സംബന്ധിച്ച് ഒരു പ്രതികരണം പോലും മാധ്യമപ്രവർത്തകരോട് നടത്താൻ തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത്. തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവിടത്തെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കേണ്ട തലവനാണ്. ഈ ഒരു അസാധാരണ സാഹചര്യം, പ്രവർത്തകർ തെരുവിൽ തല്ലുന്ന ഒരു സാഹചര്യം, അതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇതുവരെയും ഡി സി സി പ്രസിഡന്റ് ഒരു പ്രതികരണവും നടത്തുന്നില്ല എന്ന ചോദ്യവും ശക്തമാണ്. എന്തായാലും വലിയ പ്രതിഷേധം അത് രൂപപ്പെടുന്നു. അതോടൊപ്പം തന്നെ 4-ാം ദിവസവും തുടർച്ചയായി ഡി സി സിക്കെതിരെയും അതുപോലെ തന്നെ ഡി സി സി നേതാക്കൾക്കെതിരെയും ഇപ്പോൾ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് തൃശൂർ പ്രസ് ക്ലബിന് മുന്നിലാണ് ഇത്തരത്തിൽ ഈ പോസ്റ്ററുകൾ പതിപ്പിച്ചത്. അത് എം പി വിൻസെന്റിനെതിരെയും അതുപോലെ തന്നെ അനിലക്കരയ്ക്കെതിരെയും ആയിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധം അത് അണികൾക്കിടയിൽ രൂപപ്പെട്ടു നിൽക്കുന്നു. എന്തായാലും ഒരു സമവായ ശ്രമം വേണം എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിന് അതീതമായി ജില്ലയിലുള്ള മുതിർന്ന നേതാക്കൾ അടക്കം പറയുന്നത്. ഇവർ കെ പി സി സി നേതൃത്വവുമായി എല്ലാം നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട്. എന്തായാലും നാളെ കെ പി സി സി പ്രസിഡന്റ് തൃശൂരിലേക്ക് എത്തുന്നതോടുകൂടി ഈ പ്രതിസന്ധിക്ക് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം കാണാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് നേതാക്കൾക്കുള്ളത്. ആണെങ്കിലും നാളത്തെ കെ പി സി സി അധ്യക്ഷന്റെ വരവിൽ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.